വിഖ്യാത കർണാടക സംഗീതജ്ഞ പാറശ്ശാല പൊന്നമ്മാൾ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. നവരാത്രി മണ്ഡപത്തിൽ പാടിയ ആദ്യ വനിതയാണ് പാറശ്ശാല പൊന്നമ്മാൾ. പത്മശ്രീ, സംഗീത നാടക അക്കാദമി പുരസ്കാരം തുടങ്ങി അനേകം ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. എൻ കെ ഗിരീഷ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഗിരീഷ്, ഒരു മനുഷ്യായുസ് മുഴുവൻ സംഗീതോപാസനയ്ക്ക് വേണ്ടി മാറ്റിവെച്ച വനിത, സംഗീത ആസ്വാദകർക്ക്, സംഗീത വിദ്യാർത്ഥികൾക്ക് എത്ര വായിച്ചാലും പഠിച്ചാലും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു വലിയ പുസ്തകം കൂടിയാണ് പാറശ്ശാല പൊന്നമ്മാൾ. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ അവരെ ഓർത്തെടുക്കേണ്ടതും കാലമടയാളപ്പെടുത്തേണ്ടതും? ജെയിംസ്, കർണാടക സംഗീതത്തിലെ വനിതകളുടെ കാര്യത്തിൽ കേരളത്തിന്റെ ഡി കെ പട്ടാമ്പാളാണ് പാറശ്ശാല പൊന്നമ്മാളെന്ന് നമുക്ക് നിസ്സംശയം പറയാം. എം എസ് സുന്ദരലക്ഷ്മി, അതുപോലെ പട്ടാമ്പാൾ എന്നിവരുടെയൊക്കെ നിരയിൽ ആണ് പാറശ്ശാല പൊന്നമ്മാൾ ടീച്ചറിന്റെയും സ്ഥാനം. കാരണം തലമുറകളോളം ആയിരക്കണക്കിന് ശിഷ്യ സമ്പത്താണ് അവർക്ക് ഉള്ളത്. തിരുവനന്തപുരം സ്വാതിരുന്ന സംഗീത കോളേജ്, തൃപ്പൂണിത്തുറ ആർ എൽ വി കോളേജ് തുടങ്ങിയവയിൽ ആയിരക്കണക്കിന് ശിഷ്യരെയാണ് കർണാടക സംഗീതത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ച് ആ വഴിയിലേക്ക് കൊണ്ടുവന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വാതിതിരുനാൾ കൃതികൾ, അതുപോലെ നവരാത്രി കൃതികൾ, ഇതെല്ലാം തന്നെ ഈ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിനും അവർക്ക് ആ അതിന്റെ പാഠങ്ങൾ ശുദ്ധതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അത് ഹൃദിസ്ഥമാക്കുന്നതിനും എല്ലാം സഹായിച്ച ഒരു മഹാ സംഗീത വിദുഷി തന്നെയായിരുന്നു പാറശ്ശാല പൊന്നമ്മാൾ. ഏതാണ്ട് 8 പതിറ്റാണ്ട് നീണ്ട ഒരു സഭജയാണ്, ഒരു സംഗീത സഭജയാണ്. സംഗീതത്തിന് വേണ്ടി ഒരു ഒരു ജീവിതം, ഒരു ആയുസ് മുഴുവൻ ഉഴിഞ്ഞു വെച്ചു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ 90 വയസ്സ് കഴിയുമ്പോഴും അവർ പാട്ടുപാടിയിരുന്നു. ഏതാണ്ട് 2 വർഷം മുമ്പ് വരെ അവർ സംഗീത കച്ചേരികൾ അവതരിപ്പിക്കുമായിരുന്നു. നിലത്തെ ചമ്രംപടിഞ്ഞിരുന്ന് പാടാൻ കഴിയുമായിരുന്നില്ല, പക്ഷേ കസേരയിലിരുന്ന് പാടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് എത്ര നേരം വേണമെങ്കിലും ഒരിടർച്ചയുമില്ലാതെ, ആ ഒരു പ്രായത്തിൻ്റെതായ ഒരിടർച്ചയും ആ ശരീരത്തിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ശരീരത്തിന്റെ അവശതകൾ ഒരിക്കലും പൊന്നമ്മാൾ ടീച്ചറിന്റെ ശരീരത്തെ ബാധിച്ചിരുന്നില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഉച്ചസ്ഥായിയിൽ പാടുന്ന ഭൈരവിരാഗം, ഒരുപക്ഷെ ജെയിംസിന് അത് അറിയാവുന്നതായിരിക്കും, ജനനീ മാമവ എന്ന് പറയുന്ന ഭൈരവിരാഗത്തിലെ നവരാത്രി കീർത്തനം, അതുപോലും വളരെ ശ്രുതിശുദ്ധയോടുകൂടി ആ ഒരു ഉയർന്ന ആ ഒരു ശ്രുതിയിൽ തന്നെ അവർ പാടുമായിരുന്നു. ഒരിക്കലും ആ ഒരു ഇടർച്ചയില്ലാതെ അവർ പാടുമായിരുന്നു. അപ്പൊ ഈ അടുത്ത കാലത്താണ് കുറച്ച് ശാരീരിക അവശതകൾ ഉണ്ടായത്. കഴിഞ്ഞ ഏതാനും ദിവസം വരെ അവർ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ, നിത്യജീവിത കാര്യങ്ങളെല്ലാം നിർവഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ കഴിഞ്ഞ 2-3 ദിവസമായി അല്പം അവശതയുണ്ടായിരുന്നു, കുറച്ച് ക്ഷീണിതയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ അന്ത്യം സംഭവിച്ചത്. നാളെ ചാല ബ്രാഹ്മണ സമുദായത്തിന്റെ ശ്മശാനത്തിലായിരിക്കും ഔദ്യോഗിക ബഹുമതികളുള്ള സംസ്കാരം. അതിനുവേണ്ടിയാണ് ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ബഹുമതി അവർക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പത്മശ്രീ ഉൾപ്പെടെയുള്ള, സ്വാതിരുന്നാൾ സംഗീത പുരസ്കാരം ഉൾപ്പെടെയുള്ള ഒട്ടേറെ പുരസ്കാരങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത പുരസ്കാരങ്ങളാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ മാത്രമല്ല വിവിധ വേദികളിൽ, രാജ്യാന്തര തലത്തിൽ പോലും വിവിധ വേദികളിൽ കർണാടക സംഗീതം അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ അവതരിപ്പിച്ചതിലെല്ലാം തന്നെ അവർ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട്. അങ്ങനെ കർണാടക സംഗീതത്തെ വളരെ ഉയരങ്ങളിൽ എത്തിച്ച ഒരു മഹാവിദുഷിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു പോകുന്നത്. ജെയിംസ്.